ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് ധനുമാസം 13 തീയതി, അതായത് 2015 ഡിസംബർ മാസം 29 തീയതി. ഇന്ന് ചൊവ്വാഴ്ചയാണ് ആയില്യമാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടുകയും നമുക്കൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ പുതിയ വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നമുക്കൊക്കെ ഏറെ ആദരണീയനായ ഡോക്ടർ കുടമാളൂർ ശർമ്മജിയാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമ്മജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനപ്പെട്ട ശർമ്മജിക്ക് നമസ്കാരം. ഈ ഗ്രഹനിലയിലെ കുട്ടിക്ക് കല്യാണമൊന്നും ശരിയാകുന്നില്ല. എന്തെങ്കിലും പൂജ ചെയ്യണോ? ഗ്രഹനില പരിശോധിച്ചിട്ട് അങ്ങയുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ഈ കുട്ടിയുടെ വിവാഹം എത്ര വയസ്സിൽ നടക്കാനാണ് യോഗം? നല്ല ബന്ധം കിട്ടുമോ? ഇപ്പോൾ കൂടുതൽ പഠിക്കുന്നു. നല്ല ജോലി കിട്ടാനുള്ള യോഗമുണ്ടോ? എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ കൊള്ളാം. മനസ്സിന് ഒരു സുഖവുമില്ല. അങ്ങയുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കുട്ടിയുടെ ജാതകത്തിൽ അത്തം നക്ഷത്രം, കന്നി ലഗ്നം, ദാമ്പത്യകാരകൻ ശുക്രൻ, കന്നിരാശിയിൽ നീചത്വം പ്രാപിച്ച് ലഗ്നത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ലഗ്നത്തിൻ്റെയും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും രണ്ടാം സ്ഥാനത്തിൽ നീചസൂര്യൻ, ചൊവ്വാദോഷം, നാലാം ഭാവത്തിൽ സർപ്പം, അഞ്ചാം ഭാവത്തിൽ ശനി. ഇപ്രകാരം ലഗ്നാധിപൻ മൂന്നാം ഭാവത്തിലും വിവാഹകാരകൻ, വിവാഹസ്ഥാനാധിപൻ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. വിവാഹത്തിന് നല്ലോണം തടസ്സമുള്ള ജാതകമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും വിവാഹബന്ധം വന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടിയുടേതല്ലാത്ത കാരണങ്ങളാൽ മാതാപിതാക്കളെ സംബന്ധിച്ചോ, സഹോദരങ്ങളെ സംബന്ധിച്ചോ, ബന്ധുമിത്രാദികളെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം, വീട്, ഭവനം സംബന്ധിച്ചോ ഒക്കെ എന്തെങ്കിലും നാട്ടു നടപ്പ് അനുസരിച്ചുള്ള ഒരു പോരായിക വരിക, ഒന്നും അല്ലെങ്കിൽ ഹൈറേഞ്ചാണ്, അല്ലെങ്കിൽ വെള്ളക്കുഴിയാണ്, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിദത്തമായ ദോഷങ്ങളുണ്ട്, അല്ലേ ഒറ്റപ്പെണ്ണാണ്, പെണ്ണിനെ അവിടുന്ന് വിട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ പയ്യൻ അവിടെ ചെന്ന് താമസിക്കണം, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം അവിടുത്തെ സ്ത്രീകൾക്ക് പുരുഷന്മാർ വാചില്ല, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കിംവദന്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളോ പാരമ്പര്യങ്ങളോ ഒക്കെ വരികയും അത്തം നക്ഷത്രം കാലിദോഷവും കൂടി ഉള്ളത് കൊണ്ട് ഒരു വിവാഹബന്ധം ഇണങ്ങി വരണമെങ്കിൽ 30 വയസ്സ് മുതലാണ് ഇതിനകത്ത് കാണുന്നത്. 30 വയസ്സവർക്കെന്നഹോ സൽപദവിയുമാർ നേടും നിശ്ചയം, മംഗല്യം നടന്നേടും തർക്കമിതല്ലതെല്ലും. 30 വയസ്സിൽ മംഗല്യം നടക്കാനുള്ള യോഗമാണ് സാധാരണ നില. ഇല്ലെങ്കിൽ പിന്നെ ചെറുപ്പത്തിലേ നടക്കേണ്ടതായിരുന്നു എന്നാണ്. രോഹിണിയും അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് ഒന്നും അല്ലെങ്കിൽ 19-20 മധ്യയുള്ള ആ കാലഘട്ടങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ 30 കടന്നു വരുമെന്നാണ് ജനറലായിട്ട്. അതും പ്രകാരം ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ 2, ലഗ്നത്തിൽ ദാമ്പത്യകാരകൻ നീചത്തിൽ, 4 ഭാവത്തിൽ സർപ്പം, അതുപോലെ തന്നെ 7 ഭാവാധിപൻ ദുഃഖസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത്, ദുരിതസ്ഥാനത്ത് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് കുട്ടിയുടെ തന്നെ കുഴപ്പമല്ലാത്തതായ ഏതെങ്കിലും കാരണങ്ങളാൽ, ഒന്നുമല്ല ജാതകം ചേരുകയല്ല, അല്ല നക്ഷത്രം ചേരുകയല്ല, അല്ല ജോലി ചേരുകയല്ല, അല്ലെങ്കിൽ ഡെവറി ചേരുകയല്ല, എന്തെങ്കിലും തരത്തിലുള്ള കാതലായ ഒരു തടസ്സങ്ങൾ വന്ന് മാറി മാറി പോകാവുന്നൊരു കാലഘട്ടമാണ്. 30 വയസ്സ് മുതൽ ജോലി, കല്യാണം, കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും. ആയവ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തെങ്കിലും പൂജാതി കർമ്മങ്ങൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ സ്വയംവര പൂജയായിരിക്കും ഇതിനകത്ത് നല്ലത്. അതുപോലെ തന്നെ എല്ലാ മാസവും സർപ്പക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലിയോ 100 പാലും വഴിപാടുകളോ ചെയ്തുകൊണ്ടിരിക്കുക. സ്വയംവരം എന്ന് പറയുന്നത് പേരും നക്ഷത്രവും വീട്ടുപേരും ചേർത്ത് സ്വയംവര പത്മമിട്ട് ജലകന്ധപുഷ്പധൂപദീപ ജലാന്തം സ്വയംവരമൂർത്തിയെ ധ്യാനിച്ച് സ്വയംവര മന്ത്രത്താൽ ഒരു 8 സ്വയംവര പൂജ ചെയ്ത് സ്വയംവര യന്ത്രം ധരിക്കുക. പ്രത്യേകിച്ച് രത്നങ്ങളൊന്നും ധരിക്കേണ്ട കാര്യമില്ല. കാരണം ശുക്രൻ നിൽക്കുന്നത് കന്നിരാശിയിൽ നീചത്വം പ്രാപിച്ചതായതുകൊണ്ട് ഡയമൻഡ് ധരിച്ചിട്ടും വലിയ കാര്യമില്ല. എന്നാൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും തിങ്കളാഴ്ച ഒരിക്കലെടുത്ത് ഷഷ്ടി ഒരിക്കലും എടുത്ത് മുന്നോട്ട് പോവുക, സ്വയംവര മന്ത്രം ജപിക്കുക, സ്വയംവര യന്ത്രം ധരിക്കുക,
ചെമ്പവിഴം ധരിക്കുന്നതും ഒരു പരിധിവരെ നല്ലതാണ്. സ്വയംവര മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ഹ്രീം യോഗിനെ യോഗിനെ യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവരജംഗമസ്യ മുഖഹൃദയം മമ വശമാകർഷയാകർഷയസ്വഹ. വളരെ വിശേഷപ്പെട്ട ശ്രീപാർവതിയാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രങ്ങൾ. ആ കാലഘട്ടത്തിൽ വരുന്ന വിവാഹബന്ധം നന്നായിരിക്കും, അത് നെടുമംഗല്യമായിരിക്കും. കഴിവതും ജാതക ചേർച്ച നോക്കുന്നത് നന്നായിരിക്കും. നാലാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ രാഹു നിൽക്കുന്ന പയ്യനായിരിക്കും ഇത് നല്ലത്. അതുപോലെ തന്നെ ഗണപൊരുത്തവും ഒക്കെ നോക്കി നാളുനീക്കമൊക്കെ നല്ലോണം നോക്കി നടത്തി വേണം. കാരണം എന്ന് വെച്ചാൽ ബഹുവിധങ്ങളായ പാപദോഷങ്ങൾ ഉണ്ട്. വളരെയധികം ഇണങ്ങിക്കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളൊരു ജാതകമാണ്. സ്വയംവര പൂജയും സ്വയംവര മന്ത്രവും സ്വയംവര യന്ത്രവും ധരിച്ച് കാഠിന്യങ്ങൾ കുറയ്ക്കുക, സർപ്പക്ഷേത്രത്തിൽ വഴിപാടുകൾ നൂറുമ്പാലും ചെയ്തുകൊണ്ടിരിക്കുക. 30 മുതൽ എന്തായിരുന്നാലും വിവാഹബന്ധമുണ്ട്. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.